വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്ഡ് ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവരാജ്യമെന്നാൽ അർത്ഥമെന്താണ് ദ ഗവൺമെൻറ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തിനേക്കും അടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി ദൈവരാജ്യം അവനിലുമായി ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ് രണ്ടാമതായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അടങ്ങി വരുമ്പോൾ ഇന്നും ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം അതായത് ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് ആയിരം വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും തൻ്റെ ആയിരം വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തേജസ് എന്നാൽ അർത്ഥമെന്താണ് വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തേജസ് ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവത്തേജസ് ദ ഗ്ലോറി ഓഫ് ഗ്യാഡ് മീൻസ് ദ വിസിബിൾ ടഞ്ചിബിൾ ആൻഡ് ദ ഒഡിബിൾ പ്രസൻസ് ഓഫ് ഗ്യാഡ് ദൈവജീവൻ്റെ സമ്പൂർണ്ണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ് അവൻ്റെ തേജസ്സാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവത്തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ് വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും ഹാർദോമായ സ്വാഗതം കഴിഞ്ഞ നാല് എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്വനോവിൻ്റെ ആരംഭം ബിഗിനിങ് ഓഫ് ദ ഷോറോ എന്ന വളരെ പ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇത് അന്ത്യകാലമാണ് അന്ത്യകാലത്തിൻ്റെ അവസാന ഘട്ടമെത്തുമ്പോൾ ദൈവം ഈ ഭൂമിയെ ന്യായം വിധിക്കും കാരണം മനുഷ്യൻ തങ്ങളുടെ പാപങ്ങളെ വർദ്ധിപ്പിച്ച് ഈ ഭൂമിയെ അശുദ്ധമാക്കി അശുദ്ധമാക്കിക്കഴിഞ്ഞു ദൈവത്തിൻ്റെ നീതിക്ക് തക്കവണ്ണം ഈ ഭൂമിയിൽ നായ്വിധിയുണ്ടാകും ഈ അന്ത്യകാല നായ്വിധിക്ക് മുന്നോടിയായി ഉണ്ടാകുന്ന അനേകമായ അനർത്ഥങ്ങളെക്കുറിച്ച് അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ ഒരു വാചകമാണ് ോവിൻ്റെ ആരംഭം അതായത് ഈ റ്റു നോവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന മഹാനായവിധിക്ക് മഹാനായ്വിധിക്ക് മുമ്പായുണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് ലക്ഷണങ്ങളെക്കുറിച്ച് മത്തായെഴുതിയ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കർത്താവ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് ആ ഈറ്റുനോവിൻ്റെ ആരംഭത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നാമത് സഭയ്ക്കകത്ത് നടക്കുന്ന അപജയങ്ങളാണ് രണ്ടാമത് ദൈവസഭയ്ക്കെതിരെ വർധിച്ചു വരുന്ന പീഡനങ്ങളാണ് മൂന്നാമത് പ്രകൃതിയിൽ ഈ ഭൂമിയിൽ നടക്കുന്ന വ്യത്യസ്തമായ ദുരന്തങ്ങളാണ് യുദ്ധം ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ മഹാമാരികൾ മഹാവ്യാധികൾ അവ വർദ്ധിച്ചു ഇതെല്ലാം വരാൻ പോകുന്ന ദൈവീക നയവിധിയുടെ അന്ത്യകാലത്തിൻ്റെ തുടക്കമാണ് ലക്ഷണമാണ് നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ നായവിധിയെക്കുറിച്ചാണ് പലരുടെയും സംശയം സ്വർഗത്തിലെ ദൈവം പിതാവാം ദൈവമാണ് സ്നേഹവാനാണ് ദൈവം സ്നേഹം തന്നെ കൃപയും കരുണയും ദീർഘക്ഷമയും മനസ്സലുവും മഹാദയുമുള്ളവനാണ് അതുകൊണ്ട് ദൈവത്തിൽ നിന്നും ന്യായവിധിയുണ്ടാകത്തില്ലെന്നാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞത് ഒരു അന്ത്യകാല ഉണ്ടാകും മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ സകല നിയമങ്ങളും ലംഘിച്ച് അവൻ്റെ പാപത്തെ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ പാപം അതിൻ്റെ പൂർണ്ണ അളവിലെത്തി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ച് ഉണ്ടാകും ദൈവം സ്നേഹവാനായ പിതാവാണ് പക്ഷേ അതേ സമയത്ത് അവൻ നീതിയുള്ള നയാധിപനുമാണ് തൻ്റെ നീതിക്ക് തക്കവണ്ണം അവൻ പാപത്തെ ന്യായം വിധിക്കും അവൻ പാപത്തെ ന്യായം വിധിക്കുന്നില്ലെങ്കിൽ നീതിമാനായ നയാധിപനല്ല ഭൂമിയിൽ മനുഷ്യൻ്റെ പാപം പെരുകി പെരുകി അതിൻ്റെ പൂർണ്ണ അളവിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ച് ന്യായവിധി ഉണ്ടാകുമെന്നുള്ളത് അനേകമായ വേദപുസ്തകത്തിലെ ഉദാഹരണങ്ങളിലൂടെ നാം പഠിച്ചു കഴിഞ്ഞു ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്ന വളരെ പ്രധാനമായ നാല് പാപങ്ങളെക്കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വചനലംഘനം പാപം തന്നെയാണ് എല്ലാ ലംഘനങ്ങളും പാപം തന്നെയാണ് എന്നാൽ വളരെ പ്രധാനമായി വചനത്തിൽ എടുത്തു പറയുന്ന നാല് പാപങ്ങളുണ്ട് അത് ഒന്ന് സൃഷ്ടാവിനെ ആരാധിക്കാതെ സൃഷ്ടികളോടുള്ള ആരാധനയാണ് അതിനോട് ചേർന്ന് വരുന്ന കാര്യമാണ് ആഭിചാരം മന്ത്രവാദം ശുദ്രപ്രയോഗം കൈനോട്ടം മുഹൂർത്തം നോട്ടം തുടങ്ങിയ മറ്റെല്ലാ പൈശാചികമായ ആചാരങ്ങളും ഇത്തരത്തിലുള്ള പാപങ്ങൾ ഒരു സമൂഹത്തിൽ പെരുകി അതിൻ്റെ പൂർണ്ണ അളവിലെത്തുമ്പോൾ ദൈവിക നായവിധി ഉണ്ടാകുന്നു അനേക ഉദാഹരണങ്ങളിലൂടെ നാം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ നാം ആരംഭിച്ചത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാപമാണ് അത് ലൈംഗികമായ ദുർനടപ്പാണ് ദൈവം ലൈംഗികമായ പാപങ്ങളെ ന്യായം വിധിക്കുന്നു കാരണം വേദപുസ്തകത്തിൽ ദൈവം പത്ത് കൽപ്പന കൊടുത്തപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് പത്തു കൽപ്പന കൊടുത്തപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഏഴാമത്തെ കൽപ്പനയാണ് വിഭജരിക്കരുത് എന്നുള്ളത് ലേവിയ പുസ്തകം പതിനെട്ടാം അധ്യായത്തിലും അതുപോലെ ഇരുപതാം അധ്യായത്തിലും വളരെ വ്യക്തമായി വ്യത്യസ്തമായ ലൈംഗിക പാപങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ് പുരുഷനും പുരുഷനും തമ്മിൽ സ്ത്രീയും സ്ത്രീയും തമ്മിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഇങ്ങനെ വ്യത്യസ്തമായ ലൈംഗിക പാപങ്ങളെക്കുറിച്ച് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവം മോശം മുഖാന്തരം ഇസ്രായേൽ മക്കളോട് പറയുകയാണ് ഞാൻ നീക്കിക്കളയാൻ പോകുന്ന കനാൻ നാട്ടിലെ ജാതികൾ ഇത്തരത്തിലുള്ള എല്ലാ പാപങ്ങളും ചെയ്ത് അവർ തങ്ങളെ തന്നെ അശുദ്ധരാക്കി ഇത്തരത്തിലുള്ള പാപങ്ങൾ മനുഷ്യനെ അശുദ്ധമാക്കും എന്ന് വചനം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാമതായി ഈ പാപങ്ങൾ ദേശത്തെ അശുദ്ധമാക്കി മനുഷ്യൻ്റെ പാപങ്ങൾ ഭൂമിയെ മലിനമാക്കുമെന്നും ഭൂമിയിൽ അകർത്യം പെരുകുമ്പോൾ ഭൂമി വീണുപോകുമെന്നും ഭൂമിയിൽ ന്യായവിധി ഉണ്ടാകുമെന്നും നാം വ്യക്തമായി കണ്ടു കഴിഞ്ഞു മൂന്നാമതായി ദൈവം ഈ ജാതികളെ പാപനിമിത്തം തങ്ങളെ തന്നെ അശുദ്ധമാക്കി ഭൂമിയെ മലിനപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ സമയത്തിനൊത്തും ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ചും ആ ജാതികളെ സന്ദർശിക്കും ന്യായം വിധിക്കും മാത്രമല്ല നാലാമത്തെ വിഷയം കണ്ടത് ദേശം തന്നെ തൻ്റെ നിവാസികളെ കളയുന്നു പാപം പെരുകി പാപം വർദ്ധിച്ചു കഴിയുമ്പോൾ ദേശം തന്നെ തൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു യഹോവയാം ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് സംസാരിച്ചിരിക്കുന്ന ഈ പ്രത്യേകമായ വചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ലേവിയ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യമാണ് നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം വളരെ വ്യക്തമായ കൽപ്പന ദൈവം മോശം മുഖാന്തരം കൊടുക്കുകയാണ് കനാൻ നാട്ടിലെ ജാതികൾ ഇത്തരത്തിലുള്ള ലൈംഗിക പാപങ്ങളാൽ തങ്ങളെ തന്നെ അശുദ്ധരാക്കി ദേശത്തെ മലിനപ്പെടുത്തി ദേശം നിവാസികളെ ശർദിച്ചു കളഞ്ഞു നിങ്ങൾ ആ ദേശത്ത് താമസിക്കുമ്പോൾ ഇതേ പാപങ്ങൾ ചെയ്താൽ നിങ്ങൾ അശുദ്ധമായിത്തീരും നിങ്ങൾ അശുദ്ധരായിത്തീരും ദേശം മലിനമായിത്തീരും ദേശം നിങ്ങളെയും ഛർദ്ദിച്ചുകളെയും അതിൻ്റെ മുപ്പതാം വാക്യം കൂടെ വായിക്കാം ആകയാൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ മ്ലേച്ച മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെയും അവയാൽ അശുദ്ധരാകാതെയും മിരിപ്പാൻ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിൽ എത്തും മുമ്പ് തന്നെ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തമായ കൽപ്പനകളാണ് നിങ്ങൾ ഇവയാൽ സ്വയം അശുദ്ധരാകരുത് ദേശത്തെ നിങ്ങൾ മലിനപ്പെടുത്തരുത് അങ്ങനെ ചെയ്താൽ ദേശം നിങ്ങളെ ഛർദിച്ചുകളെയും ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം കൂടെ വായിക്കണം ആകയാൽ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ചുകളയാതിരിപ്പാൻ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകലവിധികളും പ്രമാണിച്ച് ആചരിക്കണം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം വരെ വ്യത്യസ്തമായ ലൈംഗിക ദുർനടപ്പുകളെ പാപങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടാണ് വീണ്ടും ഈ മുന്നറിയിപ്പ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ഇത്രമാത്രം ശക്തമായി ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇസ്രായേൽ മക്കളോട് പറയുന്നത് ഈ ഭേദഭാഗം നിങ്ങൾ താഴോട്ട് വായിച്ചു വന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും ഈ കാര്യങ്ങളെ ഒക്കെയും ചെയ്തതുകൊണ്ട് അവർ എനിക്ക് അറപ്പായിത്തീർന്നു ഇത്തരത്തിലുള്ള പാപങ്ങൾ ദൈവത്തിന് അറപ്പാണെന്ന് വചനം പറയുന്നു ഇരുപത്താറാം വാക്യം നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം നോക്കുക ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് യഹോവയായ ദൈവം ഞാൻ വിശുദ്ധനാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ യഹോവയാം ദൈവത്തിൻ്റെ അനേകമായ ഗുണവിശേഷങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഗുണവിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനമായി ആവർത്തിച്ചാവർത്തിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് അവൻ്റെ വിശുദ്ധി ഈ ലോകത്തിൽ അനേകമായ പുണ്യഗ്രന്ഥങ്ങളുണ്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് ആ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എണ്ണമറ്റ ദൈവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളൊന്നും തങ്ങൾ വെളിപ്പെടുത്തിയ ദൈവങ്ങൾ വിശുദ്ധരാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല ആ ഗ്രന്ഥങ്ങളുടെ പേര് പുണ്യഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമെന്നാണ് പക്ഷേ ഒരു വിശുദ്ധ ഗ്രന്ഥവും തങ്ങൾ പരിചയപ്പെടുത്തിയ ദൈവങ്ങൾ വിശുദ്ധരാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വെളിപ്പെട്ട എണ്ണമറ്റ ദൈവങ്ങളിൽ ഒരാളും തന്നെ തങ്ങൾ വിശുദ്ധരാണെന്ന് സ്വയം അവകാശപ്പെട്ടിട്ടുമില്ല എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്നാമത്തെ പുസ്തകം തുടങ്ങി അവസാനത്തെ പുസ്തകം വരെയും ഒരു ദൈവം സ്വയം അവകാശപ്പെടുന്നു ഞാൻ വിശുദ്ധനാണ് വേദപുസ്തകത്തിലെ എഴുത്തുകാർ എല്ലാം തന്നെ ആവർത്തിക്കുന്ന ഒരു പ്രത്യേകമായ വിഷയമാണ് ദൈവത്തിൻ്റെ വിശുദ്ധി ദൈവം അതിപരിശുദ്ധനാണ് ആകയാൽ അവൻ പാപത്തെ സഹിക്കുകയില്ല ഒരു പാപിക്ക് ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്തു വരാൻ കഴിയത്തില്ല അവൻ അതിപരിശുദ്ധനാണ് അതുകൊണ്ടാണ് പാപത്തിൻ്റെ നായവിധി നിത്യമരണമായി കൽപ്പിച്ചിരിക്കുന്നത് നിത്യ മരണം എന്താണ് ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയുമാണ് അതായത് ഒരു പാപി അതിപരിശുദ്ധനായ ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കാൻ കഴിയാതെ അനുഭവിക്കാൻ കഴിയാതെ ദൈവ സാന്നിധ്യം അല്പം ഇല്ലാത്ത നരകത്തിൽ നിത്യമായി ജീവിക്കണം പാപത്തിന് മരണമെന്ന നിത്യ മരണമെന്ന ശിക്ഷാവിധി കൽപ്പിക്കാൻ കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ ഇസ്രായേൽ മക്കളെ ഒപ്പം പിശ്വാജിനെ ഒക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട് നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും ഈ ലോകത്തിൻ്റെ പ്രഭു അത് പിശാജായിരുന്നു അവൻ വരുന്നു അവന് എന്നെ കുറ്റം വിധിക്കുവാൻ എന്നിൽ ഒരു പാപവുമില്ലെന്ന് യേശു വ്യക്തമാക്കി ദൈവം ജഡത്തിൽ ഭൂമിയിൽ വന്നപ്പോൾ എനിക്കും നിങ്ങൾക്കും തുല്യമായ ജഡത്തിൽ ജീവിച്ചപ്പോഴും അവൻ അതിപരിശുദ്ധനായിരുന്നു അതുകൊണ്ടാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ ചുമന്ന് നമുക്കു വേണ്ടി പാപമാക്കപ്പെട്ട് ക്രൂശിൽ മരിച്ച് അവൻ്റെ രക്തത്താൽ നിർമ്മലമായ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞത് ദൈവം വിശുദ്ധനാണ് അതുകൊണ്ട് അവൻ്റെ ജനവും വിശുദ്ധരായിരിക്കണം ആ വാക്യം വീണ്ടും വായിച്ചു കേൾപ്പിക്കുന്നു യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം നിങ്ങളെ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു ലോകത്തിലെ സകല ജാതികളും സകല മനുഷ്യരും ദൈവത്തിൻ്റെ സകല പ്രമാണങ്ങളും ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപികളായി ദൈവത്തിന് അറപ്പുള്ളവരായി തീർന്നതിൻ്റെ മധ്യത്തിൽ നിന്നും ദൈവം ഒരു കൂട്ടം ജനത്തെ വേർതിരിക്കുകയാണ് തനിക്ക് സ്വന്തമാകാൻ തനിക്ക് അവരെ കൂടെ വസിക്കുവാൻ തന്നെ തന്നെ അവർക്ക് കൊടുക്കുവാൻ ദൈവം ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആയാൽ നിങ്ങൾ ജാതികളെപ്പോലെ അവരുടെ പാപങ്ങളിൽ തുടരരുത് അവരുടെ മ്ളേച്ച മര്യാദകളിൽ ജീവിക്കരുത് ഇത്തരത്തിലുള്ള പാപങ്ങൾ ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് ദൈവത്തിൻ്റെ ജനം ദൈവത്തിന് പ്രത്യേകമായ വിശുദ്ധമായ ഒരു കൂട്ടമായിരിക്കണം ആ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നടുവിൽ വരുവാൻ കഴിയുകയുള്ളൂ റോമാലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം തുടങ്ങി മനുഷ്യൻ്റെ മേൽ വരുന്ന ദൈവീക ന്യായവിദ്യയെക്കുറിച്ച് കോപത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം അല്പമായി ചിന്തിച്ചിരുന്നു പതിനെട്ടാം വാക്യം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു മനുഷ്യൻ്റെ സകല അനീതികൾക്കുമെതിരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു കാരണം ദൈവം നീതിമാനായ ന്യായാധിപനാണ് തൻ്റെ നീതിക്ക് തക്കവണ്ണം മനുഷ്യൻ്റെ പാപത്തെ ന്യായ വിധിക്കും ഒന്നാമത്തെ പാപം നാം കണ്ടു കഴിഞ്ഞത് ദൈവം ദൈവമായിരിക്കെ സർവശക്തനായ സൃഷ്ടാപം ദൈവമായിരിക്കെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആരാധന സൃഷ്ടികൾക്ക് കൊടുത്തതാണ് സൃഷ്ടികളോടുള്ള ആരാധനയാണ് അങ്ങനെ മനുഷ്യൻ സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടിയെ ആരാധിച്ചു സൃഷ്ടാവിൻ്റെ മഹത്വമെടുത്ത് സൃഷ്ടികൾക്ക് കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി മനുഷ്യനുണ്ടായി അതിൻ്റെ അനന്തരഫലമായി വാക്യം ഇരുപത്തിനാലിൽ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്ത ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു ലൈംഗികമായ ദുർനടപ്പുകളെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ദൈവം മനുഷ്യനെ ഇത്തരത്തിലുള്ള പാപങ്ങൾക്കു വേണ്ടി വിട്ടുകൊടുത്തു ഒരു പ്രത്യേകമായ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്ത ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് എന്താണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രാധാന്യം ദൈവം മനുഷ്യൻ്റെ ശരീരത്തെ നിർമ്മിച്ചത് തൻ്റെ ആലയമായി തൻ്റെ ഭവനമായി തൻ്റെ നിവാസ സ്ഥാനമായിട്ടാണ് ദൈവം ആത്മാവാണ് ആത്മാവം ദൈവം തന്നെ തന്നെ തൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളുമായി തന്നെ തന്നെ മനുഷ്യനിൽ പകർന്നു കൊടുത്ത് തന്നെ തന്നെ മനുഷ്യരാക്കി വെച്ച് അവനിലൂടെ തന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിച്ചു മനുഷ്യൻ്റെ ശരീരത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് വചനം പഠിപ്പിക്കുകയാണ് കുരിന്തീർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ ആറാം അധ്യായം ഇങ്ങനെ പറയുന്നു ആറാം അധ്യായം പതിമൂന്നാം വാക്യം അവസാന ഭാഗം ശരീരമോ ലൈംഗിക ദുർനടപ്പിനല്ല കർത്താവിനത്രേ കർത്താവ് ശരീരത്തിനും യേശു കർത്താവ് തൻ്റെ ജീവൻ കൊടുത്ത് തൻ്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്കുവാങ്ങിയിരിക്കുകയാണ് നമ്മുടെ ശരീരത്തെ വാങ്ങുകയാണ് കാരണം കർത്താവിന് നമ്മുടെ ശരീരം കൊണ്ട് ആവശ്യമുണ്ട് അത് ലൈംഗികമായ ദുർനടപ്പിനല്ല ശരീരത്തിന് ആവശ്യമെന്താ ബാക്കി പതിനാല് എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും നാം ഇന്ന് ഈ ഭൂമിയിൽ മരിച്ചാലും യേശു കർത്താവ് ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മുടെ മർത്യ ശരീരത്തെ ഉയർപ്പിച്ച് നമുക്കൊരു പുനരുത്ഥാന ശരീരം തേജസ്സുള്ള ശരീരം തരും ദൈവത്തിന് നമ്മെ അവൻ്റെ മന്ദിരമാക്കേണ്ടതിനാണ് നിവാസമാക്കേണ്ടതിനാണ് നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലയോ നമ്മുടെ ശരീരം ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അവയവമാണ് കാരണം അവനിപ്പോൾ അവൻ്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകത്ത് വസിക്കുന്നത് കൊണ്ട് നാം ഇപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീർന്നിരിക്കുന്നു ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ ഒരു നാളുമരുത് വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പ്രാധാന്യം പറയുകയാണ് ഞാൻ ഒരു വേശ്യയുമായി പറ്റിച്ചേരുമ്പോൾ ഞാൻ അവളുമായി ഏക ശരീരമായി തീരുന്നു എന്നാൽ കർത്താവുമായി പറ്റിച്ചേരുമ്പോൾ ുമായി ഏക ശരീരമായി തീരുന്നു ഏക ആത്മാവിലായിത്തീരുന്നു കർത്താവ് തൻ്റെ വിശുദ്ധിയോടുകൂടെ നമ്മിൽ വസിച്ച് അവൻ്റെ ജീവനും അവൻ്റെ ആത്മാവും അവൻ്റെ തേജസ്സും സകല നന്മകളും നമ്മിൽ വെളിപ്പെടുത്തുകയാണ് ബാക്കി പതിനെട്ട് വ്യക്തമാക്കുന്നു ലൈംഗിക ദുർനടപ്പ് വിട്ട് ഓടുവിൻ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു ലൈംഗിക ദുർനടപ്പുകാരനോ സ്വന്ത ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു ഇത്തരത്തിലുള്ള മെളേച്ഛതകളിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായ ദൈവത്തിൻ്റെ ആലയമായ ശരീരത്തിന് വിരോധമായിട്ട് അവൻ പാപം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്കുവാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇതുപോലെ അനേകമായ തിരുവചനങ്ങൾ പരിശുദ്ധയാത്മാവ് നമുക്ക് തന്നിട്ടുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് മനുഷ്യൻ്റെ ശരീരത്തെ ദൈവത്തിന് ആവശ്യമുണ്ട് ആ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് വ്യക്തമാക്കുകയാണ് എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ഈ നിയമം ലംഘിച്ച് ദൈവത്തിൻ്റെ സകല പ്രമാണങ്ങളിൽ ലംഘിച്ച് വ്യത്യസ്തമായ ലൈംഗിക പാപങ്ങളേർപ്പെടുകയാണ് ദൈവം മനുഷ്യനെ വിട്ടുകളഞ്ഞു അശുദ്ധിക്കായിട്ട് ഏൽപ്പിച്ചു സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ആരാധിച്ചപ്പോൾ ഇത്തരത്തിലുള്ള അശുദ്ധികൾക്കു വേണ്ടി ദൈവം അവരെ വിട്ടുകൊടുത്തു ഇനി ദൈവത്തിന് അവരെ ഉപയോഗിക്കാൻ കഴിയത്തില്ല ഇനി അവർക്ക് മാനസാന്തരമില്ല അവർക്ക് മടങ്ങി വരവില്ല അവർക്ക് ന്യായവിധി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ദൈവം അവരെ വിട്ടുകൊടുക്കുകയാണ് വീണ്ടും റോമാ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗങ്ങളിലേൽപ്പിച്ചു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ കളഞ്ഞു സ്ത്രീകളും സ്ത്രീകളും തമ്മിലുള്ള മ്ലേച്ഛകരമായ ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചൊലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു ഹോമോസെക്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ലൈംഗിക പാപങ്ങൾ പ്രകൃതി വിരുദ്ധമാണെന്ന് വചനം വ്യക്തമാക്കുകയാണ് വചനത്തിൽ ദൈവം ഇത് കൽപ്പിക്കും മുമ്പ് തന്നെ ഇത്തരം പാപങ്ങളിൽ ഏർപ്പെട്ട സോതോങ് ഗോമോറെ ദൈവം ന്യായം വിധിച്ചു കാരണം ഇത് പ്രകൃതി വിരുദ്ധമാണ് ദൈവത്തിൻ്റെ കൽപ്പന വരുമ്പുമ്പ് തന്നെ ഇത് പ്രകൃതി മനുഷ്യനെ പഠിപ്പിച്ച കാര്യമാണ് മനുഷ്യൻ്റെ മനസ്സാക്ഷിയിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ലോകം ഈ തലമുറ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ലൈംഗിക പാപങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നു സംസ്കാരത്തിൻ്റെ മാന്യമായ സംസ്കാരത്തിൻ്റെ ഭാഗമായി കാണുകയാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇതിന് എന്നാണ് വിളിക്കുന്നത് ഇന്നത്തെ മാധ്യമങ്ങളും സെലിബ്രിറ്റികളുമെല്ലാം തന്നെ ഇതിനെ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അവതരിപ്പിക്കുകയാണ് ഭക്ഷണം തേടുന്നത് പോലെ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ മനുഷ്യന് ലൈംഗികത ആവശ്യമുണ്ടെന്നും എവിടെ നിന്നും ഭക്ഷണം തേടുന്നത് പോലെ എവിടെ നിന്നും ലൈംഗികത ആകാമെന്നും ഇന്നത്തെ ലോകം പഠിപ്പിക്കുന്നു മാത്രമല്ല അതിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്ന ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു ഇത്തരത്തിലുള്ള മ്ലേച്ച പാപങ്ങൾ ചെയ്താൽ ദൈവീക ന്യായവിധിയുണ്ടാകും അത് നിത്യമായ മരണമാണെന്ന് സകലർക്കും അറിയാം അറിയുക മാത്രമല്ല അവർ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു അതിന്നത്തെ ഭരണകൂടങ്ങൾ നീതിനായ പീഠങ്ങൾ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള അന്യായമായ കാര്യങ്ങൾക്ക് വിളച്ച പാപങ്ങൾക്ക് അംഗീകാരം കൊടുക്കുകയാണ് ഈ തലമുറയുടെ പാപം പെരുകി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ദൈവിക ന്യായവിധി ദൈവിക കോപം ഈ ഭൂമിയിൽ ഏത് സമയത്തും ഉണ്ടാകും അതിന് മുന്നോടിയായി ഈ ആരംഭമായി വരുവാൻ പോകുന്ന മഹാകഷ്ടതയുടെ ആരംഭമായി ഇന്ന് ഭൂമിയിൽ അനർത്ഥങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധങ്ങൾ ഭൂകമ്പങ്ങൾ ക്ഷാമങ്ങൾ മഹാമാരികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ നിന്നും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ദൈവമക്കൾക്ക് ഒരു മുന്നറിയിപ്പാണ് ഇത്തരം പാപത്തിൽ തുടരുന്നവർ ഇത് അംഗീകരിക്കത്തില്ല എന്നാൽ ദൈവത്തെ അറിഞ്ഞ ദൈവജനത്തിന് ദൈവസഭയ്ക്ക് ഇതൊരു മുന്നറിയിപ്പാണ് യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമാണ് ഈറ്റുനോവിൻ്റെ ആരംഭത്തിൽ നടക്കുന്ന ഈ കഷ്ടങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കടന്നു പോകേണ്ടി വരും വലിയ അനർത്ഥങ്ങളും വ്യാധികളും മഹാമാരികളും ഇനി അധികമായി സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് ഇവ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും രക്ഷപ്പെടുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പാകെ നിൽക്കുവാനും വേണ്ടി നാം സദാ ഉണർന്നും പ്രാർത്ഥിക്കുകയും ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ആ ഒരു പ്രത്യേകമായ കൃപയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സ്വർഗി ഈ നിമിഷം ഈ മാധ്യമത്തിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് ദുഷ്കാലമാണ് കഷ്ടങ്ങളുടെ കാലഘട്ടമാണ് കർത്താവ് ഇതിൽ അതിജീവിക്കുവാൻ നിൻ്റെ ജനത്തിന് പ്രാപ്തി കൊടുക്കണം അവിടുത്തെ ശക്തിയാൽ നിൻ്റെ ജനത്തെ നിറയ്ക്കണം ദൈവകൃപ നിന്റെ ജനത്തിൻ്റെ മീതെ വചനം കേട്ട സകല വ്യക്തിയിലേക്കും ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ജനത്തിൻ്റെ മരണഭയത്തെ അവിടെ നീക്കം ചെയ്യണം സ്വസ്ഥതയും സമാധാനവും ദൈവകൃപയും കർത്താവെ നിൻ്റെ വിശുദ്ധിയും കൊടുത്ത് നിൻ്റെ ജനത്തെ ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏവരെയും അങ്ങയുടെ കാര്യങ്ങളിൽ കേൾപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ താങ്ക് യു God bless you all.